ഹായ് കൂട്ടുകാരെ, ഈ മരം വെട്ടുകാരന്റെ ഒരു കാര്യം ഇരിക്കുന്ന കൊമ്പ് തന്നെ അയാൾ മുറിച്ചാലോ? പുതും ദാ താഴെ ഇരിക്കുന്നു മരം വെട്ടുകാരനും കൊമ്പും താഴെ. എന്തിനു മരം വെട്ടുകാരനെ കുറ്റപ്പെടുത്തുന്നു? നമ്മുടെ ചില കാര്യങ്ങളും അങ്ങനെയല്ലേ? കൂട്ടുകാരെ, നാം കുളിക്കാനുള്ള കുളവും കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കുന്ന വായുവും നാം തന്നെയല്ലേ ചീത്തയാക്കുന്നത്? പാഴ് വസ്തുക്കൾ വലിച്ചെറിഞ്ഞും തുപ്പിയും മൂത്രമൊഴിച്ചും കുളവും തോടും നദിയും കിണറും വൃത്തിഹീനമാക്കാൻ ചില കൂട്ടുകാർക്ക് എന്ത് രസമാണെന്നോ? പ്രകൃതിയെ സംബന്ധിച്ച് ശരിയായ ബോധമില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ. ശുദ്ധജലം കിട്ടാതിരിക്കുകയും രോഗങ്ങൾ പെരുകുകയും ചെയ്താലത്തെ കാര്യം പിന്നെ പറയാനുണ്ടോ? വിപത്തുകൾ തലയിൽ വന്ന് പതിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൂട്ടുകാരെ? രോഗങ്ങളും വിപത്തുകളും വരുന്നതിന് മുമ്പ് അവ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? കണ്ടിടത്തൊക്കെ തുപ്പി വയ്ക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്താൽ രോഗാണുക്കൾ പെരുകി രോഗം പിടിപെടാൻ വല്ല പാടുമുണ്ടോ കൂട്ടുകാരെ? എന്തൊരു നാണക്കേടാണിതൊക്കെ. മതിൽ കണ്ടിടത്തൊക്കെ മൂത്രമൊഴിക്കുന്ന ചില വികൃതി പിള്ളേരെയും ഈ കുഞ്ഞിത്തത്തേക്കറിയാം. വല്ല മൂത്രപ്പുരയിലോ ടോയ്ലറ്റിലോ അത് ചെയ്യാലോ? പിന്നെന്തിനാ കൂട്ടുകാരെ മറ്റുള്ളവർക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്? അറിവില്ലായ്മ, സാരമില്ലായ്മ, ഇതൊക്കെ തന്നെയാണ് ഈ ചീത്ത പ്രവൃത്തികൾക്ക് ഒന്നാമത്തെ കാരണം. തലകാല ബോധമില്ലാതെ വിസർജനം നടത്തുന്നത് മനുഷ്യരല്ലാത്ത ജന്തുക്കൾ മാത്രമാണ്. മനുഷ്യനിൽ ലജ്ജയും ആരോഗ്യ വൃത്തി സംസ്കാരവും ഒക്കെയുണ്ട്. അപ്പോ ഈ കാഴ്ചപ്പാടിനൊത്തതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്കിലോ? അതൊക്കെ മനുഷ്യ പെരുമാറ്റങ്ങൾക്കും സംസ്കാരങ്ങൾക്കും വിരുദ്ധമാണ്. നല്ലതും ചീത്തയും വിവേചിച്ചറിയാനും നന്നായി സഹവസിക്കാനും കഴിയുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ നല്ലവരെന്ന് പറയാൻ പറ്റുമോ? എന്താ കൂട്ടുകാരെ, ഇങ്ങനെയൊക്കെ തോന്നിയ പോലെ വൃത്തികേടിൽ പ്രവർത്തിക്കുന്ന അവിവേഹികളായ പിള്ളേരെ കൂട്ടുകാർ ഇഷ്ടപ്പെടുമോ? ഇല്ലെന്ന് 100 പ്രാവശ്യം നിങ്ങൾ പറയും. അത്തരക്കാരെ എല്ലാവരും വെറുക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. നല്ല പെരുമാറ്റവും വൃത്തിയും ആരോഗ്യ സംരക്ഷണവും ഒക്കെ നാം ശീലമാക്കിയാലേ വീട്ടുകാരും നാട്ടുകാരും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കൂട്ടുകാരാകാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്താ വൃത്തിയും ആരോഗ്യവും അവഗണിക്കാനാവാത്ത സമ്പത്താണെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇനി ഈ കുഞ്ഞിത്തത്ത പോകട്ടെ. നന്ദി എല്ലാ കൂട്ടുകാർക്കും.